പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഇവിടെ ലാസ്റ്റ് പെർഫോമൻസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മറ്റാരുമല്ല വിഷ്ണു. എനിക്കിപ്പോ ഒത്തിരി കുറവുണ്ട് രൺവീരേട്ടാ. രൺവീരേട്ടാ, എന്റെ രൺവീരേട്ടൻ ബെസ്റ്റ് സിംഗർ അവാർഡൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുമ്പോ എന്റെ എല്ലാ അസുഖവും മാറിയിട്ടുണ്ടാവും. നോക്കിക്കോ. നീ എന്തൊക്കെ പറയുന്നു വീര? നിന്നെ ആ അവസ്ഥയിൽ അവിടെ ഇട്ടിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരിക. ഈ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുക. ഏട്ടന് എന്റെ സന്തോഷമാണ് ഏറ്റവും വലുതെന്ന് ഏട്ടൻ എപ്പോഴും പറയാറില്ലേ? എന്റെ ഏറ്റവും വലിയ സന്തോഷം ഏട്ടന്റെ വിജയമാണ്. ഏട്ടൻ അതെന്റെ കണ്ണിൽ നിന്ന് മായ്ച്ചു കളയാൻ പോവാണോ? ഏട്ടൻ അവിടെ ആ മത്സരത്തിൽ പങ്കെടുത്താലല്ലേ വിജയിക്കാൻ പറ്റൂ. എന്റെ മുറിവുകളൊക്കെ വേഗം ഉണങ്ങിക്കോളും. ഏട്ടൻ മത്സരത്തിൽ പങ്കെടുക്കണം. ഏട്ടൻ വിജയിക്കുന്ന എനിക്കറിയാം. ഏട്ടൻ പകുതിക്ക് വെച്ച് തിരിച്ചു വരാൻ പാടില്ല. എനിക്ക് പ്രോമിസ് ചെയ്തേ. ശരി വീര, നീ എന്ത് പറഞ്ഞാലും ഞാനതുപോലെ അനുസരിച്ചോളാം. കേട്ടോ, നീ ഒത്തിരി സംസാരിക്കണ്ട. നീ ഫോൺ വെച്ചോ, കുറച്ചേരം വിശ്രമിക്ക്. താങ്ക് യു രൺവീരേട്ടാ. വീരിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് റബ്ബിന് നന്ദി പറയണം. നിയാൽ ചിരജ, ഞാനിങ്ങനെ ശരിയാവാതിരിക്ക. എന്റെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ. അതിപ്പോൾ മാത്രമല്ല മോളെ, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ വല്യമ്മ ഇപ്പോഴും ഗുരുദ്വാരയില്ല. റബിനോട് നന്ദി പറയാൻ പോയിരിക്ക മോളെ. ഞാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ച് നിനക്ക് കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ കഴിക്കണം. അമ്മേ, അമ്മേ, ബൽദേവ് എവിടെയാ? അവനും രാത്രി തൊട്ട് ഒന്നും കഴിച്ചു കാണില്ല എന്ന് എനിക്കറിയാം. അവനെവിടെ? നീ വീരയുടെ അടുത്തിരിക്കെ, ഞങ്ങളിപ്പോ വരാം. എന്തുറ്റി ബൽദേവ നിനക്ക്? നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടമല്ല. നീ സംസാരിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ നീ എന്നെ കാണാൻ പോലും പാടില്ലായിരുന്നു. നിനക്ക് സംഭവിച്ചതെല്ലാം ഞാൻ കാരണമാവീര. അയ്യോട ബൽദേവ, നീ കാരണം സംഭവിച്ചതെന്ന് ആര് പറഞ്ഞു? ഇത് എന്റെ കുരുത്തക്കേടല്ലേ? നോക്കു വീര, സത്യം എന്താണെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയേ തീരും. നീ പറ നീ എന്തു പറഞ്ഞാലും അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് വീര. നിനക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ബൽദേവ, അത് വേറൊരു ആക്സിഡന്റ് ആയിരുന്നു. അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. നിനക്കറിയോടാ, നിന്റെ ഈ സ്നേഹം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മുറിവുകളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ നിനക്ക് ശിക്ഷ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ശരിയാ, നീ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കെല്ലാം സ്വീകാര്യമാണ്. നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. നീ ഒരു മൂന്ന് വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. ആ മൂന്ന് വാക്കുകൾ ഒരിക്കൽ മാത്രമല്ല, ആയിരം പ്രാവശ്യം എനിക്ക് പറയാൻ കഴിയും. ഇനി നീ വല്ലതും കഴിക്കും. നിന്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമുണ്ടേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ സ്നേഹം എവിടെ ചെന്ന് അവസാനിക്കുന്ന റബ്ബിന് മാത്രമേ അറിയൂ. ഹലോ എവരിവൺ, ഇന്ന് ഞാൻ പാടിയ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ അപേക്ഷിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ വിലയേറിയ വോട്ടുകൾ ആവശ്യമാണ്. പ്ലീസ് വോട്ട് ഫോർ മീ. VISH, വിഷ് ഫോർ വിഷ്ണു. വിഷ്ണു പ്ലീസ്. താങ്ക് യു. We are going for a short break, please. Engotekum poikalle.
മേഘയ്ക്ക് വരാൻ തോന്നിയത് വളരെ നല്ല കാര്യായിട്ടോ. രൺവീർ സെമി ഫൈനലിലേക്ക് സെലക്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ പെർഫോമൻസ് കാണാനാണ് ഞാൻ ഓടിയെത്തിയത്. മേഘ രൺവീർ കണ്ടിരുന്നോ? ഇതുവരെ കണ്ടില്ല, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇന്നലെ അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാനും അറിഞ്ഞു. റോഷൻ ഇത്രയധികം തരം താഴുമെന്ന് ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഗുഞ്ചൻ. അയ്യോ എന്താ ഇത് മേഘ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുതട്ടോ. മേഘ എപ്പോഴും രൺവീയെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ. എന്നിട്ട് ദേ ഇപ്പോഴും ഇങ്ങ് എത്തിയില്ലേ. മേഘയെ കാണുമ്പോൾ രൺവീക്ക് ഒത്തിരി ആശ്വാസമാവും. വീരയുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ അവൻ ആകെ വിഷമത്തില്ല. ഞാൻ അവനോട് ഇതൊക്കെ മറച്ചു വെച്ചതിൽ എന്നോട് നല്ല ദേഷ്യവും കാണും. ഗുഞ്ചൻ, ഇത് മറച്ചു വെക്കാൻ തീരുമാനിച്ചിട്ട് എന്തിനാ നീ അവനോട് തുറന്നു പറഞ്ഞത്? ഞാൻ അവനോടൊന്നും പറഞ്ഞിട്ടില്ല മേഘ. മാത്രമല്ല, പാട്ട് തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് വരെ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴും അവൻ ഇതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ കൃത്യസമയത്ത് അവൻ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കും അറിയില്ല. ആരായിരിക്കും പറഞ്ഞു കൊടുത്തത്? അപ്പൊ പെർഫോമൻസിന് തൊട്ടു മുമ്പ് ആരോ അവനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരാ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ആ പേരുകളാണ്, സെമി ഫൈനൽ റൗണ്ട്സിന്റെ റിസൾട്ട്സ്. ഇവിടെ ഈ പുറകിൽ കാണുന്ന ഈ സ്ക്രീനിൽ ഈ മൂന്ന് കണ്ടസ്റ്റന്റ്സിനും കിട്ടിയിരിക്കുന്ന വോട്ട്സ് എഴുതി കാണിക്കുന്നതാണ്. അതിൽ നിന്നറിയാം ഇനി നമുക്ക് ഈ മൂന്ന് പേരിൽ രണ്ട് പേരാരാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. എന്നാൽ ഇനി സമയം കളയണ്ട, ഇന്നിവിടെ പെർഫോം ചെയ്തതിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് വിഷ്ണുവിന് എത്ര വോട്ട്സ് ആണ് കിട്ടിയത്? കമോൺ. വിഷ്ണുവിന് കിട്ടിയിരിക്കുന്ന വോട്ട്സ് 70,44,640. ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആയ അനന്തുവിന് കിട്ടിയ വോട്ട്സ് എത്രയാണെന്ന് നോക്കാം. കമോൺ. അനന്തുവിന് കിട്ടിയിരിക്കുന്നത് 79,74,733 വോട്ട്സ് ആണ്. വാവ്, സൂപ്പർ. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇനി അടുത്ത റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും അനന്തു ഫൈനലിലെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇനി നമുക്ക് ഇവിടെ രൺവിജയുടെ വോട്ട് എത്രയാന്ന് നോക്കാം. അഥവാ ആ വോട്ടുകൾ വിഷ്ണുവിന് കിട്ടിയതിനേക്കാളും കുറവാണെങ്കിൽ നമ്മുടെ ഫൈനലിസ്റ്റ് വിഷ്ണുവും അനന്തവുമായിരിക്കും. ഇനി അഥവാ കൂടുതലാണെങ്കിൽ നമ്മുടെ ഫൈനലിസ്റ്റ് ആയിട്ട് വരുന്നത് രൺവിജയും അനന്തവുമായിരിക്കും. എന്നാൽ നമുക്കിനി രൺവിജയ്ക്ക് കിട്ടിയ വോട്ട്സ് എത്രയാണെന്ന് നോക്കാം. കമോൺ. Thank you.
രൺവിജയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട്സ് 78,60,139 വോട്ട്സ് ആണ്. അതിനർത്ഥം നമ്മുടെ ഫൈനലിസ്റ്റ് രൺവിജയ് ആൻഡ് അനന്ദു. See you in the finals. Adhuvarekum, take care. God bless India. ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഇവിടെ വരെ എത്തി. ഇനി നിന്റെ മുമ്പോട്ടുള്ള യാത്ര ഈ അനന്ദു തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. മെഗ, അഭിനന്ദനങ്ങൾ രൺവിജയ്. സെമി ഫൈനലിൽ വിജയിച്ചതിനും നിന്റെ വീര ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിനും. അതെ മെഗ, ഞാനത് കേട്ടപ്പോ വല്ലാതെ പേടിച്ചുപോയി. പിന്നീട് വീരയോട് സംസാരിച്ചപ്പോ എന്റെ മനസ്സിനൊരു ധൈര്യം കിട്ടി. മേഘയെ ഇവിടെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി ആശ്വാസമായി. അന്ന് ഇവിടുന്ന് മേഘ പോയതിനു ശേഷം ഇനി എനിക്ക് ഒന്നിനും പറ്റില്ലെന്ന് വിചാരിച്ചു. ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല രൺവിജയ്. കുറച്ചു നേരത്തേക്ക് ഞാനൊന്ന് മാറി നിന്നേ ഉള്ളൂ. കാരണം ലോകത്തിന് മുന്നിൽ എന്റെ നിഴലിൽ നിന്റെ ടാലന്റ് മറഞ്ഞു പോകാതിരിക്കാനാണത്. എന്റെ പ്രാർത്ഥനയും വിശ്വാസവും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും രൺവിജയ്. And I am so proud of you, Ranvijay. ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണെങ്കിലും കഴിവും വിശ്വാസവും കൈമുതലായി ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് നീ തെളിയിച്ചു. നിന്റെ വിജയം ആർക്കും തടയാനാവില്ല. ലോകത്തിനു മുന്നിൽ നീ ഒരു വലിയ ഉദാഹരണമാണ്. മേഘ, എന്തായാലും ഒരു കാര്യം സത്യമാണ്, അതാ റബിന് നന്നായിട്ടറിയാം. മേഘ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. ഫിനാലെ ഗ്രൂമിങ്ങിന് വേണ്ടി തന്നെ ദേവൻ സാർ വിളിക്കുന്നുണ്ട്. എന്നാ ഞാൻ ഓൾ ദി ബെസ്റ്റ്. ഗോ ഫോർ ഇറ്റ്. സോ ഗൈസ്, അവസാനം ഫൈനൽ എത്തിയപ്പോഴേക്കും നിങ്ങൾക്കും ടെൻഷൻ തോന്നിയിട്ടുണ്ടാവും അല്ലേ? യെസ് സർ. ദേവ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആ പറയൂ. എനിക്കൊരു ദിവസത്തെ അവധി വേണം. എൻ്റെ അനിയത്തി വീര അപകടത്തിൽപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നേരിട്ട് അവളെ ഒന്ന് കാണുന്നത് വരെ എനിക്ക് സമാധാനം കിട്ടില്ല. എനിക്കൊന്നിലും മനസ്സ് നിൽക്കുന്നില്ല. അവളെ കണ്ടില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ വിഷമമായിരിക്കും. രൺവിജയ്, നിന്റെ ഭാഗ്യം ശരിക്കും നന്നായിട്ട് നിന്റെ കൂടെ ഉള്ള സമയം. ഈശ്വരനോട് നീ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിലും അതും നിനക്കിപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഷോയ്ക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ഫൈനലിലേക്ക് വരുന്ന രണ്ട് കണ്ടസ്റ്റന്റിനെയും അവരവരുടെ നാടുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും. ഞാനിതിന് എങ്ങനെ നിങ്ങളോട് നന്ദി പറയാ? നമ്മുടെ ഷോയിലെ ടീമും നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങളുടെ അവിടെയുള്ള എല്ലാ എക്സ്പീരിയൻസും അവർ കവർ ചെയ്യും. അവിടെ വന്ന് നിങ്ങളുടെ വീട്ടുകാരോടും നാട്ടുകാരോടും പിന്നെ ലോക്കൽ മീഡിയയായിട്ടും ഇന്ററാക്ട് ചെയ്യും. നിങ്ങളെ പറ്റിയുള്ള അവരുടെ അഭിപ്രായം എന്താണ്, അതുപോലെ തന്നെ നിങ്ങളെ പറ്റി ഓർക്കാനുള്ള എന്ത് കാര്യങ്ങളാണ് അവർക്കുള്ളത്, ഇതുപോലെ കാര്യങ്ങൾ. ഇതുവരെ നിങ്ങൾ രണ്ടുപേരും സ്റ്റുഡിയോയിലും ലൈവ് ഷോയിലുമാണ് നിങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ ഈ കോമ്പറ്റീഷൻ മുഖാന്തരം നിങ്ങൾ എത്രത്തോളം ഉയരത്തിലെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അറിയാൻ പറ്റും. ഈ മത്സരം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റാർ ആവുന്നതിൻ്റെ അനുഭൂതി എന്താണെന്ന് നിങ്ങൾ അറിയും. വിജയി ആവുന്നതിൻ്റെ അനുഭൂതി. വളരെ കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും നീയും സന്തോഷിക്കരൻ വിജയ്. ഒരു സ്റ്റാറിനെ പോലെ സന്തോഷിക്കും. ഇനി എല്ലാം തീരാൻ പോവല്ലേ. ഹലോ രൺവീരേട്ടാ. എങ്ങനെ ഇരിക്കുന്നു വീരകുട്ടി? ഞാൻ സുഖമായിട്ടിരിക്കുന്നു രൺവീരേട്ടാ. ഇപ്പോഴാ എനിക്ക് സന്തോഷമായ. പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചത്. സന്തോഷ വാർത്തയോ? എന്താ രൺവീരേട്ടാ? ഇത് നിനക്കും എനിക്കും മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വാർത്തയാ. അങ്ങനെ എന്താണ് ഏട്ടാ? ഏട്ടാ, ഏട്ടൻ തന്നെ പറയേ, എനിക്കിപ്പോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി. അയ്യോ എന്റെ റബ്ബേ, എനിക്കിത് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. എനിക്കുണ്ടായിരുന്ന ചെറിയൊരു ക്ഷീണം പോലും ഇപ്പൊ എവിടേക്കോ ഓടിപ്പോയി. എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് ഏട്ടനെ ഒന്ന് കണ്ടാ മതി. ഇനി ഒരിക്കലും നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാട്ടോ. ശരി രൺവീരേട്ടാ, ഏട്ടനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഓടിവാ. എനിക്ക് കാണാൻ കൊതിയാവാ രൺവീരേട്ടാ. ബായ്. ரப்பா
അമ്മേ എന്താ മോളെ എന്ത് പറ്റി അമ്മേ രൺവീരേട്ടൻ എനിക്കിപ്പോ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു മത്സരത്തിന്റെ ഫൈനലിനായിട്ട് മത്സരാർത്ഥികളെ എല്ലാം അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടത്രേ അങ്ങനെ നമ്മുടെ ഏട്ടനും നാളെ വീട്ടിലേക്ക് വരും ഒരു ദിവസത്തേക്കേ വരുന്നത് അമ്മേ എന്റെ റബ്ബേ എത്ര നാളുകൾക്ക് ശേഷം എന്റെ മോനെ ഒന്ന് കാണാൻ പോന്ന് ഞാനിന്ന് വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ മോളെ വെല്ലെ വീരെ നോക്കിക്കോണേ മോനെ ഡോക്ടറെ എനിക്ക് എന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി എനിക്കിതുവരെ ചെറിയൊരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഇങ്ങോട്ടും ഓടിപ്പോയി എന്റെ രൺവീരേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അത് കേട്ടപ്പോ തൊട്ട് എന്റെ ക്ഷീണം എല്ലാം മാറി എനിക്ക് വേഗം വീട്ടിൽ പോണം വീര അതെങ്ങനെ ശരിയാവും വേണ്ട വേണ്ട നിനക്ക് ഇനി ശരിയായിട്ടില്ല നീ ഇവിടെ തന്നെ കുറച്ച് ദിവസം കൂടെ വിശ്രമിക്കണം വേണ്ട എനിക്ക് എന്റെ വീട്ടിൽ തിരിച്ചു പോണം വീടിനേക്കാ വിശ്രമം എവിടെ കിട്ടാനാ ശരിയല്ലേ ഡോക്ടറെ എന്റെ വീട്ടിൽ എന്റെ അമ്മ നോക്കുന്ന പോലെ എന്നെ വേറെ ആരും നോക്കും ഇതുവരെ എന്റെ അമ്മ എന്റെ അടുത്തൊന്നും മാറി നിന്നിട്ടില്ല ഈ ഹോസ്പിറ്റലിൽ എല്ലാരും വിചാരിച്ചാലും അതുപോലെ എന്നെ നോക്കാൻ പറ്റില്ല എന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കോ വീര നിനക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരോഗ്യത്തിന്റെ കാര്യത്തില് നീ ഇങ്ങനെ കുഞ്ഞു കളിക്കാൻ പാടില്ല ഇപ്പോ വീരയുടെ ആരോഗ്യം കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാം ഇവൾക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ ഞാൻ എഴുതി തരാം അത് മുടങ്ങാതെ കഴിക്കണം വീരയ്ക്ക് ഇപ്പൊ വേണ്ടത് വിശ്രമ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യോ ഡോക്ടർ അതിനെ കുറിച്ചൊന്നും വിഷമിക്കണ്ട ഞാൻ അവളെ നല്ലതുപോലെ തന്നെ ഒന്നുമില്ല എന്താ ചേട്ടത് എന്താ ഈ കാണിക്കണേ മുകളിലോട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആടിയിലൊക്കെ ഭയങ്കര മോശമാണല്ലോ ഇത് ഇങ്ങനെയാണോ ചുറ്റണേ പൂക്കൾ ഇങ്ങനെ ഭംഗിയാക്കി ചുറ്റി ചുറ്റി കൊണ്ടുവന്നൂടെ ഇത് കൊള്ളാം ഓഹോ നീ ഇതെങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല മാധുരി നിങ്ങൾക്കറിയില്ലേ രൺവീർ കുഞ്ചിന് മുംബൈയിൽ നിന്ന് വരുമല്ലേ അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാ എന്റെ മരുമോൻ ഇപ്പൊ വലിയ ആളായി പോയില്ലേ അവരുടെ കൂടെ ടിവിയും പത്രക്കാരും ഒക്കെ ഉണ്ട് അല്ല അമ്മായിമ്മയായിട്ടപ്പ എന്റെ ഫോട്ടോ എടുക്കുമല്ലോ അതിനുള്ള ഒരുക്കത്തിലാ ഞാൻ ശരി നടക്കട്ടെ അല്ല മാധുരി എനിക്കൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല രക്തയുടെ വീട്ടുകാരെ കാണുന്നത് പോലും നിനക്ക് ചതുർത്ഥിയാ എന്നിട്ട് നീ ഇപ്പൊ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോവാണോ ഒന്ന് പറഞ്ഞതാ ബാസുരി എങ്ങനെ നീ അവരുടെ മുന്നിൽ പോയി നിൽക്കും ദേ ഈ സുന്ദരമായ മുഖവും കൊണ്ട് പോയി നിൽക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ രത്നെ കാണാനൊന്നുമല്ലല്ലോ പോകുന്നത് എന്റെ മരുമോൻ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഇതിന് നിർബന്ധം അറിയാമെന്ന് അമ്മ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ പോകുന്നത് അല്ലെങ്കിൽ എന്റെ പട്ടി പോ നിന്നെ ഞാൻ നമിച്ചിരിക്കുന്നു ബാസുരി അതും ശരിയാണല്ലോ വേണ്ടാത്ത സമയത്താ ഞാൻ രത്നോട് വഴക്കിട്ടത് ഇതൊക്കെ നേരത്തെ ചിന്തിക്കണായിരുന്നു ബാസുരി പോട്ടെ അതൊന്നും പ്രശ്നമില്ല പോകാതെ തരമില്ലല്ലോ അവിടെ ഇപ്പൊ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും അപ്പൊ ഈ ഗ്രാമത്തിലെ ഹീറോയിൻ ഇങ്ങനെ വീട്ടിലിരുന്ന ശരിയാവോ രൺവിജയ് നിങ്ങൾക്ക് എന്നു മുതൽ അറിയാം എനിക്ക് അവനെ കൊച്ചിലെ മുതൽ അറിയാവുന്നതാ എന്റെ കയ്യിൽ നിന്ന് ഒരു ലെസ്സി വാങ്ങി കുടിച്ചിട്ടേ അവന്റെ ദിവസം പോലും തുടങ്ങാറുള്ളൂ രൺവിയെ പോലെ നല്ലൊരു പയ്യൻ ഈ ഗ്രാമത്തിലില്ല ഏ ഇവിടല്ല അതിവേ അവിടെ കൊണ്ടുവച്ചേക്ക് ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ ഒന്ന് പെട്ടെന്ന് ആവട്ടെ അവരൊക്കെ എത്താനുള്ള സമയം ദേവൻ പറഞ്ഞത് ശരിയാണ് ഈ മത്സരത്തിന്റെ യഥാർത്ഥ ഗന്ധം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത് രൺവിജയ് ഈ വഴി കൂടി ഇനി വണ്ടി മുന്നോട്ട് പോകില്ല നമുക്കിറങ്ങി നടക്കാം അതാ നല്ലത് നമ്മള് മുംബൈയിലൊക്കെ താമസിക്കുമ്പോ ചെറിയൊരു മാറ്റമൊക്കെ വേണ്ടേ അല്ലെങ്കിൽ തന്നെ എനിക്ക് സ്റ്റൈലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ അവിടെയുള്ള വലിയ വലിയ ഡിസൈനേഴ്സ് ഒക്കെ എന്റെ ഡ്രസ്സിംഗ് സെൻസിനെ വല്ലാതെ പ്രശംസിക്കുന്നുണ്ട് ഒ
ഒന്ന് മാറിക്കേ, മാറി നിക്ക്. അയ്യോ എന്റെ റബ്ബേ, മരുമോനെ കണ്ടിട്ട് എത്ര നാളായേ. അല്ലീതാര ഗുഞ്ചനോ, എന്റെ പൊന്നു മോളെ, നീ എത്ര സുന്ദരിയായി. സത്യം പറയാലോ, നിന്നെ നോക്കി നിന്ന് എന്റെ കണ്ണു കഴിച്ചു പോയി. ഐ മിസ് യു മമ്മ. അമ്മയെ ഞാൻ അവിടെ ചെന്ന് ഒത്തിരി ഓർക്കുന്നുണ്ടായിരുന്നു. അമ്മ തന്നെ മനസ്സിലായില്ല. ഇത്രയും നാളുകൾ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ രൺവിജയ്ക്ക് എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യം എനിക്ക് എന്റെ വീരക്കുട്ടിയെയും എന്റെ കുടുംബാംഗങ്ങളെയും കാണണം. നന്ദി. അല്ല, എങ്ങോട്ടാ പോകുന്നേ? ഇങ്ങോട്ട് വാ, ഞാൻ പറയാം. നിങ്ങൾ ആരാണ്? കൊള്ളം, എന്നെ അറിയില്ല നിങ്ങക്ക്? ഞാൻ രൺവിയുടെ അമ്മായി അമ്മയാ. സത്യത്തില് രൺവി ഇത്രയും ഉയരത്തിൽ എത്തിയതില് എന്റെ പങ്ക് ഒത്തിരി ഉണ്ടായിരുന്നേ. പകൽ തേടി അലഞ്ഞു നിന്നെ നമ്മുടെ ഈ കൊച്ചുലകത്തിൽ, എൻ ഹൃദയത്തിൽ നീയുണ്ടെന്നറിയാതെ നിനക്കായി തേടി ഞാൻ, എന്നിൽ തുടിക്കും നിനക്കായി ഹൃദയം, നിന്റെ മനസ്സും എനിക്കായി മിടിക്കും, എന്നും എന്നിൽ പൊലിയും ജീവൻ നിന്റെയല്ലോ ഞാൻ നീയല്ലോ എന്റെ. അതെ ഏട്ടാ, ഏട്ടൻ എന്റെ ആക്സിഡന്റിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? രൺവി, ഈ ചോദ്യം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു, പക്ഷേ തിരക്കിനിടയിൽ ഞാനത് ചോദിക്കാൻ വിട്ടുപോയി. ഗുഞ്ചൻ അനന്തോ എന്നോടത് പറഞ്ഞത്. ഈ പറഞ്ഞ പയ്യനല്ലേ രൺവി നിന്റെ കൂടെ ഫൈനലിൽ മത്സരിക്കാൻ പോകുന്നേ? അതെ വല്യച്ച, അവൻ എന്റെ വളരെ അടുത്ത സുഹൃത്താ. അനന്തു എങ്ങനെയാ അത് അറിഞ്ഞത്? പക്ഷേ പെർഫോമൻസിന് തൊട്ടു മുൻപ് അവൻ എന്തിനാ രൺവിയോടത്ത് പറഞ്ഞേ?